ഈ യോഗത്തിന് രണ്ട് അധ്യക്ഷരുണ്ട്. അത് അത്ര എളുപ്പത്തിൽ കിട്ടുന്ന ഒരു പ്രിവിലേജ് അല്ല. മുന്നവറലി തങ്ങളുണ്ട്, പിന്നെ നമ്മുടെ ചടങ്ങ് പുതിയാപ്പള നജീബ് കാന്ത, ഫിറോസ്, സുബൈർ, വിൻസെന്റ്, സാദിഖലി. സുഹൃത്തുക്കളെ, ഫിറോസ് ചെയ്തത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. എന്താ വെച്ചാലേ, ഈ റമദാൻ ഇബിലീസിനെ കെട്ടുമലാക്കുന്നതാണ് ഞാൻ പഠിച്ചത് ദർസിൽ മഹർസൊക്കെ. അപ്പൊ റമദാന് നടക്കുന്ന ഒരു മീറ്റിംഗിന് ഒരു ഇബിലീസിനെ വിളിക്കാൻ പാടില്ലാത്ത എതിരുണ്ടോ? അന്ന് റമദാനെ പറ്റി പഠിക്കുമ്പോ, ദർസ് പഠിക്കുമ്പോഴുള്ള വലിയ എന്താ വെച്ചാൽ, അപ്പോ നിങ്ങള് യൂത്ത് ലീഗുകാരാണ് എന്നതിലധികം നിങ്ങൾ യൂത്താണ് എന്ന് വെച്ച് സംസാരിക്കാമെന്ന ഒരാളാണ്. കാരണം ഇനി ഞങ്ങള് മുതിർന്ന തലമുറയ്ക്ക്, എനിക്ക് 68 ഒരുപക്ഷെ ഈ സഭയിൽ ഏറ്റവും പ്രായമുള്ള ആൾ ഞാനായിരിക്കും. അപ്പോ ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത് വാസ് ചെറുപ്പക്കാരോടാണ്. അപ്പോ പറയുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ചാല്, മഹാഭാരത് പറയും അപ്രിയമായ കാര്യം പറയാനും കേൾക്കാനുമാണ് ആള് കുറയാ. ഞാൻ അപ്രിയം പറയുന്ന ഒരാളാണ്, അത് പറയാനും ആള് കുറയും, കേൾക്കാനും ആള് കുറയും. അപ്പോ ഷാജി പോയോ? ആ ഷാജി പറഞ്ഞ ഒരു കാര്യത്തോട് എനിക്ക് പൂർണ്ണ യോജിപ്പാ. എന്നുവെച്ചാല് നമ്മള്, എനിക്ക് വളരെ സന്തോഷമായി ഷാജി പറഞ്ഞിട്ട്. എന്നുവെച്ചാല് നമ്മളിങ്ങനെ വ്യാകുലപ്പെടുകയോ ആധിപ്പെടുകയോ അല്ല, നമ്മൾ പ്രതീക്ഷയോടുകൂടി ഇതൊക്കെ ഇത്തരം അനവധി ഘട്ടങ്ങൾ തരണം ചെയ്തൊരു കൂട്ടരാണ് നമ്മൾ. ഇന്ത്യ എന്ന് പറയുന്ന ഒരു ചെറിയ സംഗതി ഒന്നല്ല, അതൊരു മഹത്തായ രാജ്യമാണ്. അപ്പോ ഇവിടെ എന്തൊക്കെ കഴിഞ്ഞുപോയി, എന്തൊക്കെ കഴിഞ്ഞുപോയി. അപ്പൊ ഒരു കർണാടക, തങ്ങൾ പറഞ്ഞല്ലോ, ഒരു സൂചനയാണ്. അപ്പോ ഇവിടെ ഒരു 40% വോട്ട് തികച്ചില്ലാത്തൊരു കൂട്ടരാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ ചില സമവാക്യങ്ങൾ വഴി ഇങ്ങനെ നാട് ഭരിക്കുന്നത്. അപ്പോ 1925 RSS ഉണ്ടായത്. 2025 ആവുമ്പോ ഇന്ത്യ RSS ഭരിക്കും, അതൊരു ഹിന്ദു രാഷ്ട്രമാവും എന്നാണ് ഇപ്പോ അവർ പറയുന്നത്. അങ്ങനെ പറയട്ടെ, പറയാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, ജനാധിപത്യത്തിന്റെ ഒരു ഉദ്രവല്ല, അങ്ങനെ പറയാൻ സ്വാതന്ത്ര്യം. അപ്പോ ഹിന്ദു രാഷ്ട്രവാദത്തെ എതിർക്കുന്ന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതില് ഒരു കാര്യം കൂടി എനിക്ക് ഷാജിയെ ഉദ്ധരിക്കേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് വലിയ സന്തോഷമായി പറഞ്ഞു കേട്ടത്, ഞാൻ ഈ ഒരു ഫേസ്ബുക്ക് ആക്ടിവിസ്റ്റാണ്, അതില് മുസ്ലിം ലീഗിന്റെ പേരിലും CPMന്റെ പേരിലും RSSന്റെ പേരിലും ഒക്കെ കാണുന്ന തെറി, അത് അവരെന്നെ എഴുതുന്നതാണോ എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കത് അറിഞ്ഞുകൂടാ. അപ്പൊ അത് ഞങ്ങളല്ല മാഷ എന്നാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊരു ഈ ഫേസ്ബുക്കിന്റെ ഏറ്റവും വലിയ ഉദരം എന്ന് വെച്ചാല്, അതിലിപ്പോ മുഹമ്മദ് കുട്ടിക്ക് രാഗിണിയായിട്ട് വരാൻ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് അങ്ങനെ. പക്ഷെ ഇത് ഞാൻ പറയുന്നത് ഒറ്റ കാര്യം, ഈ തെറി കൊണ്ട് നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പ്രശ്നം അവസാനിപ്പിക്കാൻ സാധിക്കുമോ? തെറി കൊണ്ട് നിങ്ങൾക്ക് മതത്തിന്റെ നേരിട്ട് ഒരു വിമർശനം അവസാനിപ്പിക്കാൻ സാധിക്കുമോ? തെറി കൊണ്ട് നിങ്ങൾക്ക് വെറുപ്പ് കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടോ ഏതെങ്കിലും കാലത്ത്? ഞാനിപ്പോ നിങ്ങൾ പലരും കേട്ടിരിക്കാനായിട്ടില്ലാത്ത ഒരു കഥ പറയാൻ, നിങ്ങൾ അധികം ലീഗുകാരാണല്ലോ. മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാന്റെ പിറവി പ്രഖ്യാപിക്കാൻ വേണ്ടി കറാച്ചിയിലേക്ക് പറക്കുക. അപ്പൊ ബോംബെ എയർപോർട്ടിൽ നിന്ന് ഒരു പത്രക്കാരൻ, ഇന്ന് വളരെ കുസൃതിയായ ഒരു പത്രക്കാരൻ, അതോട് ചോദിച്ചു, ജിന്ന സാഹിബ് നിങ്ങൾക്ക് രാഷ്ട്രീയം അവസാനിപ്പിച്ചൂടെ? അതെന്താ എന്ന് ചോദിച്ചു ജിന്ന. അങ്ങ് ചോദിച്ചത് പാകിസ്ഥാനാണ്, പാകിസ്ഥാൻ കിട്ടി, അങ്ങയുടെ ദൗത്യം പൂർത്തിയായി, ഇനി അവസാനിപ്പിച്ചൂടെ എന്ന് ചോദിച്ചു. അപ്പൊ ജിന്ന പറഞ്ഞ മറുപടി, ജനാധിപത്യത്തിന്റെയും മതേതരം ചരിത്രത്തിൽ എന്നും എഴുതി വെക്കേണ്ടതാ. അദ്ദേഹം പറഞ്ഞു, സുഹൃത്തെ നിങ്ങൾക്ക് എന്റെ രാഷ്ട്രീയം അറിഞ്ഞുകൂടാ, ഞാൻ എപ്പോഴും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന ഒരാളാണ്. ഐ ആം ഓൾവേസ് ഫോർ ദ മൈനോറിറ്റീസ് ആൻഡ് ഐ എം ഗോയിങ് ടു ഫൈറ്റ് ഫോർ ദ മൈനോറിറ്റീസ് ഇൻ പാകിസ്ഥാൻ. ജിന്ന എന്തിനാ പോയത്? പാകിസ്ഥാനിലെ മൈനോറിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോയതാണ്. ജിന്ന ഈ ബഹളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ വലിയൊരു രാഷ്ട്രീയ നേതാവായിരുന്നു, നിങ്ങൾക്കറിയാം. 3 ജിന്നയുണ്ട് എന്റെ കണക്കിന്, 3 ജിന്നയുണ്ട്. അതായത് 20കളിലും 30കളുടെ തുടക്കത്തിലൊക്കെ വരുമ്പോ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ദേശീയതയ്ക്കും വേണ്ടി പൊരുതുന്ന ഒരു ജിന്ന, പിന്നീട് 40ൽ ടു നേഷൻ തിയറിയുമായിട്ട് വരുന്നൊരു ജിന്ന, 47ൽ പാകിസ്ഥാന്റെ കോൺസെന്റ് അസംബ്ലിയിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, ആ 3-ാമത്തെ ജിന്ന പറയാണ്, എന്താ പറയുന്നത്?
നിങ്ങൾ മുസൽമാനാണോ ശിഖനാണോ ക്രൈസ്തവനാണോ ഹിന്ദുവാണോ എന്നുള്ളത് നിങ്ങൾ ഒരു പാകിസ്ഥാനിയാണ് എന്നതിൽ ഒരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. നിങ്ങളുടെ മസ്ജിദിലേക്കോ ഗുരുദ്വാരങ്ങളിലേക്കോ ചർച്ചിലേക്കോ മന്ദിരിലേക്കോ പോയിക്കൊള്ളുക, അതൊരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. നമ്മൾ ഒരു പാരമ്പര്യത്തിന്റെ പങ്കുകാരാണ്, നമ്മളൊരു രാഷ്ട്രത്തിലെ പൗരന്മാരാണ്, നമ്മളൊരു ജനാധിപത്യ രാഷ്ട്രത്തിലെ പൗരന്മാരാണ് എന്നാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. ആ പ്രസംഗം കേട്ട ജവഹർലാൽ നെഹ്റു ഇന്ന മനുഷ്യനെ സ്വളി പ്രസംഗിക്കാനായിരിക്കും അത്ഭുതപ്പെട്ടു. അപ്പോ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്. അപ്പോ അതായത് ഈ ഇപ്പോ വലിയൊരു ഒരു കച്ചറ നമ്മുടെ നാട്ടിൽ എന്താന്ന് വിചാരിച്ചാല്, ഇപ്പോ ഒരു സംശയമില്ല, ഞാൻ ഹിന്ദു രാഷ്ട്രവാദത്തെ 100% എതിർക്കുന്ന ഒരാളാണ്. ഹിന്ദുത്വ രാഷ്ട്രീയം മൂത്തു വരുന്നുണ്ട്, 100 ഉപദ്രവം ഉണ്ട്. അപ്പോ നിങ്ങൾ ഫാസിസത്തെ പറ്റിയാണ് ഇപ്പോ ജനാധിപത്യ ഇന്ത്യയുടെ വർത്തമാനം, ഫാസിസം ഇന്ത്യയിൽ ഇപ്പൊ വന്നതാണ് എന്ന തരത്തിലാണ് വർത്തമാനം. ഞാൻ ഒരു പഴയ കഥ പറയാം. 2nd World War സഹോദരൻ അയ്യപ്പനെ കാണാൻ ജർമ്മനിയിൽ നിന്നൊരു സായിപ്പ് അദ്ദേഹം കൊച്ചിയിൽ വന്നപ്പോ അയ്യപ്പമാഷെ കാണാൻ വേണ്ടി ചെന്നപ്പോ അദ്ദേഹം ജർമ്മനിയിൽ എങ്ങനെയാണ് ഹിറ്റ്ലറുടെ നാസി ഭരണം അവിടെ യഹൂദന്മാർക്കെതിരായിട്ട് ജനാധിപത്യ അവകാശങ്ങൾക്കെതിരായിട്ട് ഇങ്ങനെ ചെയ്യുന്നതിന്റെ മുഴുവൻ ദുരിതങ്ങളൊക്കെ വിവരിച്ച് പറഞ്ഞപ്പോ അയ്യപ്പമാഷ് ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, നിങ്ങളിതിപ്പോ 39 കണ്ടതല്ലേ, ഞങ്ങൾ 3000 ഇത് അനുഭവിക്കുന്ന ആൾക്കാരാ. ഏത് ഇവിടുത്തെ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് ഫാസിസമല്ലാതെ ഒന്നുമല്ല എന്ന് അന്ന് അയ്യപ്പമാഷ് പറയും. ഇത് എഴുതിയത് കേശവദേവ, കേശവദേവ് മുറിയിലുണ്ട് ആ സമയത്ത്. അപ്പോ ഇപ്പൊ എന്താ സംഭവിച്ചാല്, ജനാധിപത്യത്തിന്റെ പേരിൽ എന്റെയും നിങ്ങളുടെയും പേരിൽ ആ ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഫാസിസം തിരിച്ചു വരാൻ ശ്രമിക്കുക. അത് സ്ത്രീ വിരുദ്ധമാണ്, ദളിത് വിരുദ്ധമാണ്, പൗരാവകാശ വിരുദ്ധമാണ്. അതിൽ വേറെന്ത് തിരിഞ്ഞാലും അതിന് തുല്യത എന്നൊരു സാധനം തിരിയില്ല. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് നീതിയാണ്. നീതിക്ക് വേണ്ടത് തുല്യതയാണ്. നീതിക്ക് വേണ്ടത് തുല്യതയാണ്. ഞാനൊരിക്കല് CH ലീഗിന്റെ രാഷ്ട്രീയത്തെ പറ്റി സംസാരിക്കുമ്പോൾ ഞാനെന്തോ വിമർശനം CH എന്നോട് പറഞ്ഞു, നിങ്ങൾ ധരിച്ച തീരെ തെറ്റാണ് കാര്യം. ശരി, എന്താ മുസ്ലിങ്ങളായതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും വേണം ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടും പറഞ്ഞിട്ടില്ല. പിന്നെന്താ, ഞങ്ങൾ പിന്നോക്കക്കാരാണ്, ഞങ്ങൾ ന്യൂനപക്ഷമാണ്, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, അങ്ങനെ ആയിപ്പോയതിന്റെ പേരിൽ ഞങ്ങൾക്ക് വാസ്തവത്തിൽ കിട്ടേണ്ടത് ഇല്ലാതെ ആയിപ്പോയത് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ, ഞങ്ങൾ വേറെ ഒന്നും പറയുന്നില്ല. എന്തൊരു സമാധാനമുള്ള വർത്തമാനം ആയിരിച്ചു, എന്തൊരു സമാധാനമുള്ള വർത്തമാനാണ്. ഞാൻ ആവർത്തിക്കുക, ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് ഓർമ്മശക്തി കുറവാന്നുള്ളതുകൊണ്ട്, മുസ്ലിങ്ങളായതിന്റെ പേരിൽ ഞങ്ങൾക്കൊന്നും വേണം എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ മുസ്ലിങ്ങളായിപ്പോയതിന്റെ പേരിൽ വാസ്തവത്തിൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് കിട്ടാതെ പോകരുത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് വാദമുള്ളൂ എന്ന്. അതുകൊണ്ട് ഇദ്ദേഹം എന്താണ് പറയുന്നത് മനസ്സിലാക്കിയിട്ടാണ് കേരള നിയമസഭയിൽ 11 മെമ്പർമാരുള്ളപ്പോൾ 79 ഇദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയത്. നിങ്ങളെ കൂട്ടത്തിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടോന്ന് ഞാനിരിക്കണ്ടോ? അല്ല, ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുക. ഞാൻ പറഞ്ഞില്ലേ ഞാൻ അപ്രിയം പറയാൻ വന്നവനാണ്. നിങ്ങൾ അറിയിക്കേണ്ടതാ. അതായത് ഈ മുസ്ലിങ്ങളോടും ലീഗിനോടൊക്കെ 57 കേട്ടോ, നിങ്ങൾ കേട്ടോ, 57 CH അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസംഗം, നിയമസഭാ പ്രസംഗം പുസ്തകം വായിച്ചു നോക്കാം, അവസാനിപ്പിക്കുന്ന എങ്ങനെയാ, ഞങ്ങൾ ഈ സഭയിൽ 5 ഞങ്ങൾ അപ്രാപ്തരാണ് എന്ന് നിങ്ങൾ കേട്ടേക്കാം, ഞങ്ങൾ അഴിമതിക്കാരാണ് എന്ന് നിങ്ങൾ കേൾക്കുകയില്ല. എവിടെ നോക്കിയാ കൈയടിക്കുന്ന എനിക്ക് അറിഞ്ഞോടെ, ഇവരൊക്കെ മരിച്ചു പോയിട്ട് കൊല്ലം കൂടെ ആയിരുന്നേ. അല്ലെ, ഇങ്ങനെയൊക്കെയാണ് ഈ ഇപ്പോ സിദി സായി, ഞാൻ ഒരു ചെറിയ കാര്യം പറയാം, ചെറിയൊരു എന്താണ് ഈ ജനാധിപത്യം മതേതരത്വം എന്നൊക്കെ പറഞ്ഞ എന്താണെന്ന് ഇപ്പോ നിങ്ങൾക്ക് അറിയോന്നറിയില്ല. മുഹമ്മദ് അബ്ദുറഹിമാനും സിദി സായിബും ഒരു നാട്ടുകാരാ, കുടുംബക്കാരാ, ഒരു സ്കൂളിലാ പഠിച്ചത്, 4 വരെ ഒരു ബെഞ്ചിലായിരുന്നത്. ഇതൊരു അതിശയോക്തി അല്ലെങ്കിൽ നിന്ന് അവിടെ പോയാ എറിയാട് ആ സ്കൂൾ അവിടെ ഉണ്ട്. ഒരാൾ കോൺഗ്രസ് ആണ്, ജി സൈബ് ഉണ്ട്, കോൺഗ്രസ് ആയിരുന്നു കേട്ടോ, MLC ഒക്കെ ആയിരുന്നു. അദ്ദേഹമാണ് മഹാത്മാഗാന്ധിയുടെ പല പ്രസംഗങ്ങളും പരിഭാഷപ്പെടുത്തിയെന്ന് കേട്ടാൽ നിങ്ങൾ അമ്പരക്കൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലം സി സാഹിബ്, അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, പിരിഞ്ഞു. പിരിഞ്ഞിട്ട് 34 സെൻട്രൽ അസംബ്ലിയിലേക്ക് മുഹമ്മദ് അബ്ദുറഹിമാൻ മത്സരിക്കുന്നു, എന്തായിട്ട്, സ്വതന്ത്രനായിട്ട്.
അബ്ദുറഹിമാൻ എന്താ വിശേഷം? അദ്ദേഹം കോൺഗ്രസ് ആണ്, അദ്ദേഹം ജനാധിപത്യവാദിയാണ്, മതേതരവാദിയാണ്, ദേശീയവാദിയാണ്. ഇവരുമായിട്ട് പല അഭിപ്രായ വ്യത്യാസമുണ്ട്. ആര് ജീസ വിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം ഞാൻ പറഞ്ഞാലേ, മുസ്ലിം ഐക്യസംഘത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകനാണ് സീസ. തുടക്കത്തിൽ അതിന് അനുഭാവിയാണ് അബ്ദുറഹിമാൻ. രണ്ടാമത്തെ മീറ്റിംഗിൽ അദ്ദേഹം മൊയ്തുമോലെ കൊണ്ട് പ്രമേയം കൊണ്ടുവരിച്ചു. എന്താണ്? ഇതിന് രാഷ്ട്രീയം വേണം, ഇതിന് രാഷ്ട്രീയം വേണം. അവിടെ ആ അംഗീകാരം കിട്ടിയില്ല. പുറത്തിറങ്ങി മൊയ്തുമോലോട് ആരും ചോദിച്ചു, എന്താണ് അബ്ദുറഹിമാൻ സാഹിബ് പറഞ്ഞിരുന്നത്? കോൺഗ്രസ് ആണ്, കോൺഗ്രസ് ആണെന്ന് തന്നെ അബ്ദുറഹിമാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം ആ പ്രസ്ഥാനത്തെ പറ്റി പല വിമർശനം ഉണ്ടായിരുക്ക് മുഹമ്മദ് അബ്ദുറഹിമാൻ. ഇതൊക്കെ ഇരിക്കുമ്പോ 34 സത്താർ സീട്ട് വരികയാണ്. അദ്ദേഹം മുസ്ലിം ലീഗുകാരനാണ്. ഇവിടെ നിന്ന് ലീഗൊന്നുമില്ല കേട്ടോ, ഇവിടെ ലീഗ് ഉണ്ടാകുന്ന 37. അപ്പോ സത്താർ സീട്ട് വന്നിട്ട് തലശ്ശേരി കേന്ദ്രമാക്കിയിട്ട് വലിയ പ്രവർത്തനം. അദ്ദേഹം ലീഗുകാരനാണെങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അപ്പൊ അദ്ദേഹം വലിയ പണക്കാരനാണ്, കച്ച് നിന്ന് വലിയ പണക്കാരനാണ്. അദ്ദേഹം പിന്നീട് പാകിസ്ഥാനിലേക്ക് പോയി കേട്ടോ. അബ്ദുറഹിമാന്റെ കയ്യിൽ 10 പൈസ ഇല്ല. കാരണം അബ്ദുറഹിമാന്റെ വീടും കുടുംബമൊക്കെ അല്ലമീൻ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് വിറ്റുപോയതാണ്. ആളുകൾക്ക് അറിയുന്നത് EMS വീടും കുടുംബമൊക്കെ വിറ്റു ദേശാഭ്യൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട്. അബ്ദുറഹിമാന്റെ ഇങ്ങനെ അല്ല മീൻ സ്ഥാപിക്കാൻ വേണ്ടി 1924 വിറ്റു പോയത്. അബ്ദുറഹിമാൻ അതിൽ 10 പൈസ ഇല്ല. അപ്പൊ അബ്ദുറഹിമാൻ ചെന്നിട്ട് സി സാഹിബിനോട് ചോദിച്ചു, നിന്റെ കാറൊന്ന് എനിക്ക് തരുമോ പ്രവർത്തനത്തിന്? സി സാഹിബ് കൊണ്ടുപോകളാൻ പറഞ്ഞു. അപ്പോ അന്ന് ഒരു കറുത്ത കാറ്, മലബാറിലെ എവിടെയും കാറുള്ള കാലല്ല. സി സാഹിബ് എന്താണ്, തലശ്ശേരി ബാറിലെ വലിയ അഡ്വക്കറ്റാണ്. അപ്പോ സീതി സാഹിബിന്റെ കാറിലാണ് ആര് വരുന്നത്? അബ്ദുറഹിമാൻ വരുന്നത്. ഈ കാറ് കണ്ട എല്ലാ ലീഗുകാരും ഓടിക്കൂടും. ആരാ ഇറങ്ങുന്നത്? ഇവർ എതിർ സ്ഥാനാർത്ഥി. ഇത് വലിയ പ്രശ്നമായി. അവർ സീതി സാഹിബിന്റെ അടുത്ത് നിന്ന് പരാതി പറഞ്ഞു. സീതി പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ പണിക്ക് പോകും, നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയവും കാര്യമൊക്കെ നോക്ക്, എന്റെ കാറിന് ആർക്ക് വായ്പ കൊടുക്കണം വെറുതെ കൊടുക്കണം ഞാൻ തീരുമാനം ഉണ്ടാക്കൊക്കളാൻ പറഞ്ഞു. അവരെന്ന് പറയൂ, ഓ അതോടുകൂടിയില്ലേ നേതാവിന്റെ പണി കഴി. അപ്പൊ സി എച്ച് ഒരിക്കൽ സാഹിത്യ അക്കാദമിയിലേക്ക് VP മോമനെ നോമിനേറ്റ് ചെയ്തു. ഭയങ്കര എതിർപ്പാണ് വടകരയിലും കോഴിക്കോട്ടൊക്കെ. എന്താ ലീഗിനെ പൊതുവിലും സി എച്ചിനെ വിശേഷിച്ചും കൊന്നു കൊല വിളിച്ച് പ്രസംഗിക്കുന്ന ഒരു തനാര് VP വന്ന് വലിയ കോയ സാഹിബ് വലിയ അന്യായാണ് ചെയ്തത്, ഇങ്ങനെ VP നമ്മുടെ ശത്രുവാണ്. ആ അപ്പോ സി സാഹിബ് അല്ല സി എച്ച് ചോദിച്ചു, ഈ സാഹിത്യ അക്കാദമിയിൽ ഒരു മെമ്പറായിരിക്കാൻ യോഗ്യതയില്ല, VP നിങ്ങൾക്കാർക്ക് അഭിപ്രായം ഉണ്ടോ? ഇല്ല എന്നാ പിന്നെ ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു. ഈ ഒരു സാധനത്തിനെയാണ് രാഷ്ട്രീയം എന്ന് പറയാ. ഇപ്പോ ഞാൻ ചോദിക്ക, ഇപ്പോ ഞാൻ ഒരു കാര്യം, ലീഗിനെ വിമർശിച്ച് ഞാൻ ഇവിടുന്ന് ഒരു വാചകം പറഞ്ഞു വിചാരിച്ചു. അത് ഒരു പത്രത്തിലും വരില്ല, കാരണം നിങ്ങളെ പേടിയാ. എല്ലാ പത്രക്കാരും ഏത് പത്രത്തിൽ വന്നാലും ചന്ദ്രകയിൽ വരില്ല, വരുമോ? ഉറപ്പല്ലേ? ഉറപ്പല്ലേ? ഞങ്ങളൊക്കെ കണ്ട ചന്ദ്രക എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് ഈ ഫാസിസം ഫാസിസം എന്നൊക്കെ പറയുന്നത്? മോദിയുടെ വീട്ടുപേരാ നിങ്ങളെ വിചാരം? അങ്ങനെയൊന്നല്ല. ഇതൊക്കെ എന്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും നിങ്ങളുടെ പാർട്ടിയിലൊക്കെ ഉണ്ട്. ലീഗിനെതിരായിട്ട്, പ്രത്യേകിച്ച് CH ഏത് പത്രത്തിൽ ഏത് ലേഖനം വന്നാലും CH അത് വെട്ടിയെടുത്തിട്ട് റീപ്രിന്റ് ചെയ്യാൻ വേണ്ടി ചന്ദ്രയെ കൊടുക്കും. അതിന്റെ പങ്കിടെ പേരെന്തെന്നറിയോ? സഹജീവി പറയുന്നു. ദേശാഭിമാനിയിൽ ലീഗിനെതിരായിട്ടൊരു ലേഖനം വന്നാൽ ചന്ദ്രിക മാത്രം വായിക്കുന്ന ലീഗുകാരനെ കാണാതെ പോരുത് ആർക്കുണ്ട്? അതിന്റെ ചീഫ് എഡിറ്റർക്ക് ഒരു അഭിപ്രായമുണ്ട്. മൂപ്പരെന്നെ വെട്ടി മുറിച്ചു കൊടുക്കും, ഞാൻ എന്റെ കണ്ണോട് ഇത്രയോ കണ്ടിട്ടുണ്ട്. അപ്പൊ ലീഗിനെതിരായ ഒരു ലേഖനം എവിടെ വരണം? അത് ചന്ദ്രയിൽ വരണം. കാരണം ലീഗുകാർ ഉണ്ടാക്കിയ സാധനം അതല്ലേ, അല്ലേ? ഓ മാഷ് ഇത് പറയാനാ ഒന്നുമില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, നമുക്ക് വിമർശനത്തെ പൊറുപ്പിക്കാൻ സാധിക്കുമോ? ഇപ്പോ എനിക്കൊരു സംശയമില്ല, CPM ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. ആർക്ക്? പ്രകാശ് കാരാട്ടിന് തീരെ നേരം വെളുത്തിട്ടില്ല. അപ്പോ ആരാണ് മുഖ്യ ശത്രുവും തീരുമാനമായിട്ടില്ല. വലിയ കഷ്ടല്ലേ? ആലോചിച്ച് നോക്കൂ, ഈ ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയിൽ എല്ലാ ആളുകളും ഒരുമിച്ച് കൂടിയിട്ട് എതിർത്താൽ മാത്രമേ ഇവരെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ, ഈ ഹിന്ദുരാഷ്ട്രവാദത്തെ. അപ്പോ അതിൽ ഒരു കാര്യം എനിക്ക് പറയാനെന്ന് വെച്ചാൽ, ഇങ്ങനൊരു എതിർപ്പ് ഞങ്ങളൊക്കെ യുവാക്കളായിരുന്ന കാലത്തുണ്ടായിരുന്നു. 75-77 കാലത്ത് അടിയന്തരാവസ്ഥ വന്നു. ഞാനന്ന് മാതൃഭൂമി സബ് എഡിറ്ററാണ്. നാട്ടുകാർ അറിയാത്ത പല കാര്യവും എനിക്കന്ന് അറിയാം, എന്തൊക്കെയാണ് നടക്കുന്നത് അറിയാം, അതൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അന്നുണ്ടായ ഒരു പ്രശ്നം, ഈ എല്ലാ ആളുകളും ഇന്ദിരാഗാന്ധിയുടെ ഫാസിസ്റ്റ് ഭരണത്തിനെതിരായിട്ട് അടിയന്തരാവസ്ഥക്കെതിരായിട്ടൊക്കെ വരണം. അന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ EMS ആണ് ആ മുദ്രാവാക്യം ഉണ്ടാക്കിയത്, അടിയന്തരാവസ്ഥ അറബിക്കടലിൽ. അത് ഇവിടെ എഴുതി വെച്ച് ഞങ്ങളൊക്കെ പറഞ്ഞു. ഇതിലൊരു ചെറിയ അപകടം പറ്റി, നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. എന്താ പറ്റിയത്? എല്ലാവരും കൂട്ട കൂട്ടത്തില് മറ്റേ അവിടുന്ന് പിരിഞ്ഞു പോകുന്ന കോൺഗ്രസ് ഫോർ ഡെമോക്രസി, സിൻഡിക്കേറ്റ് കോൺഗ്രസ്, സോഷ്യലിസ്റ്റുകൾ, എല്ലാ ആളുകളും ഉണ്ട്. ആ കൂട്ടത്തിൽ ജനസംഘത്തെയും RSS നെയും കൂട്ടാമോ?
വളരെ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്ത വളരെ പ്രധാനപ്പെട്ട ചോദ്യം. കാരണം അന്ന് ബീഹാറിൽ 76 എന്റെ ഓർമ്മ, അബ്ദുൽ ഗഫൂർ ഗവൺമെന്റിനെതിരായിട്ട് വലിയ അഴിമതി വിരുദ്ധ സമരം നടത്തി ജയപ്രകാശ് നാരായണൻ. അദ്ദേഹം നിങ്ങൾക്ക് അറിയുന്ന മാതിരി സോഷ്യലിസ്റ്റിന്റെ വലിയ നേതാവാണ്. ആ വലിയ സമരം നടക്കുമ്പോൾ ആ കൂട്ടത്തിൽ RSS വന്നു. അടിയന്തരാവസ്ഥക്കെതിരായിട്ട് വലിയ പോരാട്ടം നടത്തിയ ഒരു കൂട്ടാണ് RSS. ഞാൻ അവരെടുത്ത പണി നിന്നിച്ച് പറയല്ല, പക്ഷേ നമുക്ക് കൂട്ടത്ത് കൂട്ടാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോ ഞാൻ സത്യം പറയാണ്, ജയപ്രകാശ് നാരായണൻ കോഴിക്കോട്ട് വന്നിരുന്നു, അന്ന് പ്രസംഗം കേൾക്കാൻ പോയ ഒരാളാണ് ഞാൻ, മാധുരി സബ്ജക്റ്റാണ്. ഞാൻ ഈ മൂവ്മെന്റിന്റെ കൂടെ പ്രവർത്തിക്കണമെന്ന് വിചാരിച്ച. അപ്പൊ എന്ത് പറ്റി? RSS കൂടെ കൂടിയിട്ട് അവരുടെ പാർട്ടിയായ ജനസംഘം കൂടി കൂട്ടിയിട്ടാണ് ജനതാ പാർട്ടി ഉണ്ടാക്കിയത്. 77 മൊറാർജി മന്ത്രിസഭയിൽ പ്രധാനപ്പെട്ട രണ്ട് സ്ഥാനം കിട്ടിയത് ജനസംഘത്തിനാണ്. അന്ന് ജനതാ പാർട്ടി എന്നവരുടെ പേര് വിദേശകാര്യമന്ത്രിയായിട്ട് വാജ്പേയി, വാർത്താ വിതരണ വകുപ്പ് മന്ത്രിയായിട്ട് അഡ്വാനി. അങ്ങനെയാണ് RSSന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മാന്യത ലഭിച്ചത്. അവര് തൊട്ടുകൂടാത്തവരും ഒപ്പം കൂട്ടാൻ പറ്റാത്തവരൊക്കെ ആയിരുന്നു. അത് മുഴുവൻ തീർന്നു. പിന്നെ എത്ര ചുരുങ്ങിയ കാലം കൊണ്ട് BJP, പിന്നീട് അത് പടർന്നപ്പോൾ അവർ BJP ആയി അധികാരത്തിൽ വന്നു. ഇപ്പോ വാജ്പേയി തന്നെ 3 അധികാരത്തിൽ വന്നു. അപ്പോ ജനാധിപത്യത്തിലോ മതേതരത്വത്തിലോ ദേശീയതയിലോ വിശ്വാസമില്ലാത്ത ആളുകളെ കൂട്ടിയിട്ട് ഇപ്പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി സമരം നടത്താൻ പറ്റില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാ. അതായത് യൂത്ത് ലീഗുകാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ വോട്ട് ബാങ്കുകൾ സമുദായവൽക്കരിക്കല്ല വേണ്ടത്, അത് രാഷ്ട്രീയവൽക്കരിക്കാ വേണ്ടത്. അത് രാഷ്ട്രീയവൽക്കരിക്കണം. അതൊരു സമുദായത്തിന്റെ വിഷയമായി രാഷ്ട്രീയം പറയാൻ പറ്റില്ല. പള്ളി ഒന്ന് നിങ്ങൾക്ക് വയലു പറയേ, നിസ്കരിക്കുകയോ ഒമ്പൽക്കൊക്കെ ചെയ്യാം. ഇത് ഇലക്ഷന് വർക്ക് ചെയ്യുമ്പോൾ ഒന്ന് തീർച്ചയായിട്ടും കേട്ടോ, തീർച്ചയായിട്ടും നിങ്ങൾ വെറുപ്പിന്റെ ഭാഷ പ്രസംഗത്തിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും എപ്പോ ഉപയോഗിച്ചു, അപ്പൊ നിങ്ങൾ തോറ്റു. ഗാന്ധിയുടെ ഒരു തമാശയുണ്ട്. ഗാന്ധി പറയും, അതേ ശിഷ്യനോട് പറയാണ്, അവരാദ്യം നിന്നെ അവഗണിക്കും, പിന്നെ നിന്നെ അവഹേളിക്കും, പിന്നെ നിന്നെ ആക്രമിക്കും, അപ്പൊ നീ ജയിക്കുന്നു. എങ്ങനെ? ഫസ്റ്റ് ദേ ഇഗ്നോർ യു, ദെൻ ദേ ഇൻസൾട്ട് യു, ദെൻ ദേ വിൽ അറ്റാക്ക് യു, ദെൻ യു വിൽ വിൻ. അപ്പൊ ഈ വാളെടുത്ത് യുദ്ധം ചെയ്യുമ്പോലെയാണ് ഈ വാക്കെടുത്ത് യുദ്ധം ചെയ്യുന്നത്. എന്നിട്ട് എനിക്ക് അറിഞ്ഞൂടാ, ഇതിന് പറയാൻ പറ്റുന്ന വെച്ചാൽ ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു വാക്ക് മൂരി ലീഗ്. അപ്പൊ അതിന് മറുപടി ഉണ്ട്, കൊങ്ങി കമ്മി. എന്താ നിങ്ങൾ രാഷ്ട്രീയം ചർച്ച ചെയ്യണം, രാഷ്ട്രീയം ചർച്ച ചെയ്യണോ? എന്നിട്ട് ഈ നേതാക്കന്മാരെ പറ്റി അവരുടെ വീട്ടുകാര്യങ്ങൾ സ്വകാര്യമായ കാര്യങ്ങൾ ഇതൊക്കെ, ഇതൊന്നും നമ്മുടെ വിഷയം ഇതൊന്നും അല്ല. നമ്മൾ ഈ വെറുപ്പുണ്ടല്ലോ, വെറുപ്പുണ്ട്, ഒരു സാധനവും നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് ഉൽപാദിപ്പിക്കാൻ പറ്റില്ല. വെറുതെ വിചാരിക്കുക, വെറുതെ വിചാരിക്കുക. അതായത് ഇപ്പോ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഗാന്ധി വെള്ളക്കാരെ എതിർത്തു. വെള്ളക്കാർക്കെതിരായിട്ട് പറയാവുന്നത് എഴുതാവുന്നതൊക്കെ എഴുതി. പക്ഷേ ഒരു വെള്ളക്കാരനോട് അദ്ദേഹത്തിന് വെറുപ്പുണ്ടായിരുന്നില്ല. ഒരു വെള്ളക്കാരനോട് വെറുപ്പുണ്ടാകുന്ന ഒരു പണി അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹം വിദേശ വസ്ത്രം കത്തിച്ചപ്പോ അദ്ദേഹത്തെ വിമർശിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ എന്ന് അദ്ദേഹം തന്നെ വിളിച്ച ടാഗോറാണ്. അപ്പൊ അങ്ങനെ വെറുപ്പിൻ്റെതല്ല ജനാധിപത്യം എന്ന് പറയുന്നത്. നമ്മളിപ്പോ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം, നിങ്ങൾ ഒരാള് ഒരു നേതാവുണ്ട്, അയാൾ ഒരു പാർട്ടിക്കാരനാണ്, നാളെ അയാൾ നിങ്ങളുടെ പാർട്ടിയാവും. ഇപ്പൊ മഞ്ഞളാങ്കുഴി അല്ലെങ്കിൽ ഞങ്ങൾ പണ്ട് പറഞ്ഞു, ഈത്തൊക്കെ വെറുതെ ഇല്ലേ? ഇങ്ങനെയാണ് ലോകം. അബുജാഹിലിന്റെ മകൻ ഇക്രിമത്ത് മുസ്ലിമാണ്, ഇക്രിമത്ത് ബിൻ അബീ ജഹൽ എന്ന് പറയുമ്പോ റളിയല്ലാഹു അൻഹു എന്നാണ്. എന്റെ തെറ്റുണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞു. അബൂ സുഫിയാന്റെ മകൻ മുആവിയ, ഏത് അബൂ സുഫിയാൻ ഒഴുതിൽ പോരാടി, മക്കം പത്തിൽ വിശ്വസിച്ചു, അത് കഴിഞ്ഞിട്ട് അവര് വളർത്തിയ വാഴ്ശി എന്നൊരു അടിമുണ്ടായിരുന്നു, അയാളും വിശ്വസിച്ചു. അപ്പൊ അയാളോട് നബി പറഞ്ഞു, ഞാൻ പറയുന്നത് ശരിയല്ല, പക്ഷേ നിങ്ങൾ ദേവ എന്റെ മുമ്പിൽ വരരുത്. ഒരു കുന്തം കൊണ്ട് ഹംസത്തിനെ കൊന്ന ആളാ വാഴ്ശി, ബദറിലെ പ്രതികാരത്തിന്. അതെനിക്ക് ഓർമ്മയാവും, ഹംസത്തിനെ കൊന്ന ആളാണല്ലോ, ഇദ്ദേഹത്തിന്റെ അളാപ്പയാണ്, ഒരേ പ്രായ. അപ്പോ ഹംസത്തിനെ കൊന്ന ആളാണല്ലോ എനിക്ക് ഓർമ്മ, അതുകൊണ്ട് എന്റെ മുമ്പിൽ വരരുത് എന്ന് പറഞ്ഞു. ഇതങ്ങനെയുള്ളൂ. അപ്പൊ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേര് നമ്മൾ ആളെ വെറുക്കെ അറക്കെ ഒന്നും ചെയ്യരുത്, എന്തിന്റെ പേരിലാണെങ്കിലും, എന്തിന്റെ പേരിലാണെങ്കിലും. പിന്നെ ഞാനിപ്പോ ഇവിടെ ഇപ്പോ ഈ വലിയൊരു പ്രശ്നം എന്താ, മുഹമ്മദ് നബിയെ നിന്ദിക്കുന്നു. ഒരു ഉദാഹരണം ഫേസ്ബുക്കിൽ ഒരു കാര്യം. അപ്പൊ ഞാനൊരു പഴയ കഥ പറയാം. മുഹമ്മദ് നബി ജീവിച്ചിരുന്ന കാലത്ത് അവിടുത്തെ ഒരു കവയിത്രി, അവരുടെ പേര് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫാത്തിമ, നബിയെ കളിയാക്കി ഒരു കാവ്യം എഴുതി.
ആ കാവ്യത്തിൽ നബിയുടെ പേര് കൊടുത്ത് മഹാമീദ് എന്നാ കളിയാക്കിയിട്ട്. അപ്പോൾ വലിയ പ്രശ്നമായി, എല്ലാവരും കൊണ്ടു നബിയുടെ അടുത്ത് കൊണ്ടുവന്നു. അപ്പൊ നബി വെച്ചെന്താ ഇതിങ്ങനെ വലിയ പ്രശ്നമാണ്, എന്താ ആ വൈ എന്ന് പറഞ്ഞു. വായിച്ചപ്പോ നബി ചിരിച്ചിട്ട് പറഞ്ഞു, ഏ അത് മഹാമീദിനെ പറ്റി, എന്നെ പറ്റില്ല, ഞാൻ മുഹമ്മദാണ്, അത് കളയാണ്. അത്രേ ഉള്ളത്, 1400 കൊല്ലം മുമ്പ് അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഐപാഡോ ലാപ്ടോപ്പ് അടിച്ചു പൊട്ടിക്കാൻ പോവാണ്. ഒരു കാർട്ടൂൺ കണ്ടേ, ഒരു കാർട്ടൂൺ കണ്ടേ, ഒരു കാർട്ടൂണിനെ നേരിടാനുള്ള ബലമില്ല എങ്കിൽ എന്ത് മതം കൊണ്ട് നിങ്ങൾ നടക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് അറിഞ്ഞൂടാ. ആർക്കാണ് അള്ളാഹുവിനെ അവമാനിക്കാൻ സാധിക്കുക? എന്റെ മാതിരി ഒരുത്തനാണോ അള്ളാഹു എന്തോ എന്ന് പറഞ്ഞ അപ്പള് ദേഷ്യം പിടിച്ച് അവമാനിതനായി. മുഹമ്മദ് നബി നിങ്ങൾക്ക് എങ്ങനെ അവമാനിക്കാൻ പറ്റും? എനിക്ക് അറിഞ്ഞൂടാ. അത് 1400 കൊല്ലമായി ചരിത്രം ഭരിക്കുന്ന അപൂർവ ആളുകൾ ഒരാളാണ് നബി. ഞാൻ പറയുന്നത് ഇവിടെ ഇപ്പൊ ചെയ്യുന്ന ഒരു കാര്യം, ഈ തരം പല പ്രകോപനങ്ങൾ, ഇപ്പോ പ്രകോപനം ഉണ്ടാക്കുന്നപ്പോ ജിന്ന എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ്, എനിക്ക് അലീഗഡിനെ പറ്റി ചില കാര്യങ്ങൾ അറിയാം, ഞാൻ കുറച്ച് മാസങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഒരുത്തനാണ്. അവിടെ ഫോട്ടോ വെക്കാൻ എല്ലാ അർഹതയുള്ള ആളാണ് ജിന്ന. എന്താ കാരണം? അതേ അവിടെ ലൈഫ് മെമ്പറാണ്, ലൈഫ് മെമ്പർമാർ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. ലൈഫ് മെമ്പർമാരുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ജിന്നയുടെ ഫോട്ടോ മാത്രം എടുത്തു മാറ്റുന്ന അന്യായാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോ ചരിത്രത്തോട് നമ്മളൊരു നീതി കാണിക്കണ്ടേ? അപ്പൊ ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇന്നത്തെ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിനെ നേരിടാൻ പറ്റുള്ളൂ. ഇപ്പോ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത്, ഇപ്പോ ഇവിടെ നോമ്പിന്റെ ഹുർമത്തിന് പറ്റുമെന്ന് എനിക്ക് അറിയില്ല, എ പി അബൂമുസേദ് ചെയ്യുന്ന പണിയോ അല്ലെ ഇവിടുത്തെ മതതീവ്രവാദികൾ ചെയ്യുന്ന പണിയോ ഒക്കെ വാസ്തവത്തിൽ അവരുടെ എതിരാളികളെ സഹായിക്കുകയാണെന്ന് നിങ്ങൾക്ക് കഴിഞ്ഞ ഹർത്താൽ കണ്ടാലെങ്കിലും മനസ്സിലാവും. അതിനുമുമ്പ് മനസ്സിലാവില്ല. ഏ അന്ന് ആ വ്യാജ ഹർത്താൽ എതിരായിട്ട് ഞാനൊരു ലേഖനം എഴുതി. എന്തായിരുന്നു ബഹളം? എനിക്ക് ശമ്പളം തരുന്നത് സംഘപരിവാറാണ്. പണ്ട് പറഞ്ഞിരുന്നു സംഘപരിവാർ ഇങ്ങനെ മുതിർക്ക് മുമ്പേ പറഞ്ഞിരുന്നത് ഇസ്രായേലിനാണ് എനിക്ക് ശമ്പളം തരുന്നതെന്ന. അങ്ങനെ അല്ല, തരക്കടൊന്നുമില്ല. ജൂതക്കുട്ടി എന്നായിരുന്നു എനിക്കൊരു പല പേരുകളിലൊന്ന്. ഞാൻ പറയുന്നത് മതതീവ്രവാദം ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യയിൽ ഇന്ന് ഫാസിസം അധികാരത്തിൽ ഏറാനും നേടി അധികാരം നിലനിർത്താനും ശ്രമിക്കുന്നത്. അതിന്റെ പ്രതിക്രിയ, അതിന്റെ മറുപടി, അതിന്റെ സമാധാനം എന്ന് പറയുന്നത് മതതീവ്രവാദമല്ല, ജനാധിപത്യമാണ്. ഇത് തിരിച്ചറിയണം. ഇപ്പൊ ഇസ്ലാമിക് സ്റ്റേറ്റിന് എന്താ പ്രശ്നം? ജനാധിപത്യം മനസ്സിലാവുന്നില്ല. അറബ് നാടുകളിൽ എന്താ പ്രശ്നം? അവർക്കിത് മനസ്സിലാവുന്നില്ല. എന്താ വെച്ചാൽ ഈ തല വെട്ടിയിട്ടാണ് രാജാധിപത്യം തീരുമാനിക്കുക. ജനാധിപത്യം തല എണ്ണി തീരുമാനിക്കുന്ന ഒരു ഏർപ്പാടാ. തല എണ്ണും, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അത് വളരെ ലളിതമാണത്. അപ്പൊ ഈ തല വെട്ടിയാ പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കാൻ കഴിയില്ല, അതാ വലിയ ബുദ്ധിമുട്ട്. തലവെട്ട അവങ്ങക്ക് അങ്ങനെ അല്ലേ? അപ്പൊ ഞാൻ ഇവരോടൊക്കെ പറയുന്നു, നിങ്ങൾ ഒരു നമ്പർ പ്ലേറ്റ് അത് ജീപ്പ് കൊണ്ട് വന്നോളി, എന്നാ പിന്നെ എന്റെ പ്രശ്നം കഴിഞ്ഞു, പിന്നെ നിങ്ങൾക്ക് പ്രശ്നം തുടങ്ങി. അങ്ങനെയാണോ അങ്ങനെ ചെയ്ത്? നമ്പർ പ്ലേറ്റ് ഇല്ലാത്തൊരു ജീപ്പില് എന്താണെന്ന്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം ഇതൊക്കെ ഇങ്ങനെ, ഒന്നാമത്തെ കാര്യം വെറുപ്പ് അവനവന്റെ ഉള്ളിലുണ്ടെങ്കിൽ അതിന്റെ ദോഷം അവനവനാ. നബി ഒരിക്കൽ പറയും കേട്ടോ, അസൂയയെ പറ്റി പറയാ, അതെങ്ങനെയാണെന്ന്, എങ്ങനെയാണ് ഒരു തുണിക്കഷ്ണത്തിൽ തീക്കനൽ വെച്ചാല് അതുപോലെയാണ്. ആർക്കാ ബുദ്ധിമുട്ട്? ഈ തീക്കനലിന് അല്ല ബുദ്ധിമുട്ട്, ആർക്കാ ബുദ്ധിമുട്ട്? പുറത്തുള്ളാക്കുമല്ലേ, ഈ തുണിക്കഷ്ണത്തിനാ ബുദ്ധിമുട്ട് കേട്ടോ. നിങ്ങൾ ഓർക്കണ്ട, ഖുർആനിലെ അവസാന ഭാഗത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥന, അസൂയാലു അസൂയ കാണിക്കുമ്പോഴുള്ള ദുരിതങ്ങളിൽ നിന്ന് ഞാൻ ജനങ്ങളുടെ നാഥനിൽ അഭയം തേടുന്നു. അപ്പൊ ഇത് എന്തെങ്കിലും ഒരാൾക്കൊരു ഒരു സംഗതി കിട്ടി അല്ലെ, എന്തോ ഒരു കാര്യം പറഞ്ഞു. ഇത് ഇപ്പോ എപ്പോഴും ഞാൻ ഫേസ്ബുക്കിൽ എഴുതുന്ന ഒരു പ്രധാനപ്പെട്ട ആയത്ത് എന്താണെന്നറിയോ? ഇന്നല്ലാഹു മഅസ്സാബിരീൻ. ഒരു ഒരു ഇബ്ലീസ് പിടിച്ച ഒരുത്തന അത് എഴുതണ, എവിടെ എത്തണവര്? അല്ല എനിക്കൊരു രക്ഷ ഇല്ലാത്തോണ്ട് ഞാൻ ചെയ്യുന്നു. അപ്പോ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് 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 ഫൈറ്റ് ചെയ്യാൻ വേണ്ടത് ഒരു ഒരു നേരെ നിൽക്കുന്ന ഒരു തലയാണ്. അതിൽ വേറെ എന്തുണ്ടെങ്കിലും വേറെ എന്തുണ്ടെങ്കിലും വെറുപ്പോ കയ്പോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സമരവും ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പോ രാഷ്ട്രീയ പ്രശ്നങ്ങൾ തീർക്കുന്നത് ഇലക്ഷൻ വഴിയല്ല. ഞാൻ ഷാജിയോട് വീണ്ടും യോജിക്കുക. എന്താ വെച്ചാല് നിങ്ങൾ തോൽക്ക, ഞങ്ങൾക്ക് ഞാൻ പറയാം, എന്റെ എനിക്ക് 68 വയസ്സാന്ന് പറഞ്ഞു, ജീവിതത്തിൽ മുഴുവൻ തോൽക്കുന്ന സമരം മാത്രം ചെയ്ത ഒരാളാണ് ഞാൻ. അങ്ങനെ ആളെ കണ്ടു നിങ്ങൾ എന്നെ കണ്ടാവുന്നു. തോൽക്കുന്ന യുദ്ധം മാത്രം ചെയ്തു ഒരുത്തൻ. എന്താ കാരണം? എനിക്ക് ആ യുദ്ധം ചെയ്യാൻ പറ്റി എന്നുള്ള സന്തോഷമാണ് എന്റെ ജീവിതം. എനിക്ക് വേറെ ഒന്നും വേണ്ട, വേറെ ഒന്നും വേണ്ട. അപ്പോ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇലക്ഷനും ജയിക്കലും മന്ത്രിയാവലും ഒന്നല്ല. അതെന്താണ്? അത് ജിന്നയോട് എനിക്ക് വിയോജിപ്പാണ്. ജിന്നയാണ് പറഞ്ഞത് പൊളിറ്റിക്സ് മീൻസ് പവർ, പൊളിറ്റിക്സ് മീൻസ് പവർ. അങ്ങനെയല്ല,
ഞാൻ അദ്ദേഹത്തോട് വിയോജിക്കാം. അപ്പോ ഈ നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നത് നമ്മുടെ പ്രവർത്തനം കൊണ്ടാണ്. നിങ്ങൾ അങ്ങനെ ഒരു പ്രവർത്തനം ചെയ്യുന്നില്ല എന്നുള്ള ദുരാസം നിന്നില്ലട്ടോ. നിങ്ങൾ നടത്തുന്ന ഒത്തിരി ചാരിറ്റി വർക്കിനെ പറ്റിയൊക്കെ ഞാൻ ധാരാളം കേൾക്കുന്നുണ്ട്, പത്രത്തിൽ കാണുന്നുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ ഇതിനകത്തൊക്കെ ഉണ്ട്. പിന്നെ ഗൾഫിലൊക്കെ പോകുമ്പോൾ ഇത് തന്നെയാണ് വർത്തമാനം. ഒക്കെ നല്ല കാര്യങ്ങളാണ്, നല്ല കാര്യങ്ങളാണ്. അതിലുള്ള ഒരു സംഗതി എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഈ അസഹിഷ്ണുത മതത്തിന്റെ പേരിലോ പാർട്ടിയുടെ പേരിലോ നേതാ എന്താ നിങ്ങളുടെ നേതാവിനെ വിമർശിക്കാൻ വയ്യാറ എന്താ ഈ പരിപാടി എനിക്ക് മനസ്സിലായില്ല. യൂത്ത് ലീഗുകാർ ഞാൻ കണ്ടതാ, സി എച്ച് ഒക്കെ അധ്യക്ഷനാന്ത് കഴിയുമ്പോൾ യൂത്ത് ലീഗുകാർ ഇവിടെ വന്നിട്ട് നിശിതമായി വിമർശിക്കും, സി എച്ച് ഒക്കെ ചിരിച്ചുകൊണ്ടിരിക്കും. മറുപടി അർഹിക്കുന്നതാണ് അദ്ദേഹം മറുപടി പറയും, എല്ലാം മിണ്ടൂരെ കഴിഞ്ഞത്. അതുകൊണ്ടൊരു പ്രശ്നമൊന്നുമില്ല, അങ്ങനെ പ്രശ്നമില്ല, അങ്ങനെ പ്രശ്നമില്ല. ഞാൻ പറഞ്ഞില്ലേ എതിർ പത്രത്തിൽ വന്നതൊക്കെ സ്വന്തം പത്രത്തിൽ കൊടുക്കുന്ന പത്രാധിപർ, വേറെ അങ്ങനെ ഒരു പത്രാധിപർ വേറെ എവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം, ഈ ലീഗിൻ്റെ ഒരു പാരമ്പര്യം ഞാൻ ഒറ്റ വാക്കുകൂടി പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? 1936 സഫറുല്ലാഖാനായിരുന്നു ലീഗിന്റെ പ്രസിഡന്റ്. ആരാ സഫറുല്ലാഖാൻ? അഹമ്മദിയാണ്, സെയ്ദ് സഫറുല്ലാഖാൻ അഹമ്മദിയാണ്. അത് വലിയ പ്രശ്നമായപ്പോ അതിനെതിരായിട്ട് ലേഖനം എഴുതിയത് ജവഹർലാൽ നെഹ്റു. ഈ ചന്ദ്രികയുടെ വലിയ പത്രാധിപർ വി അബ്ദുൽ ഖയ്യൂം എന്ന് പറഞ്ഞ അഹമ്മദിയായിരുന്നു. സങ്കല്പിക്കാൻ പറ്റുമോ? വി അബ്ദുൽ ഖയ്യൂം മരിച്ചപ്പോ ലേഖനം എഴുതി ആരാന്നറിയാ? സി എച്ച് ഒരു ലേഖനം എഴുതി. അബ്ദുൽ ഖയ്യൂം എന്ന് പറഞ്ഞ ആൾ എത്രയോ പുസ്തകങ്ങൾ ഉറുദുന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം വളരെ വളരെ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടതാണ്. അദ്ദേഹം സൈക്കിളിലാണ് വരിക, ഉപ്പാപ്പന്ന് എല്ലാവരും വിളിക്കുക, സി എച്ച് ഒക്കെ അങ്ങനെ വിളിക്കുക. മഹാപണ്ഡിതനാണ് അദ്ദേഹം. ബൈ ബർത്ത് അദ്ദേഹത്തിന്റെ കുടുംബം മുഴുവൻ അഹമ്മദികളാണ്. ഈ അഹമ്മദിയായ ഈ പത്രാധിപരെ പറ്റി സി എച്ച് ചന്ദ്രിക വീക്കിലിയിൽ ഒരു പരമ്പര എഴുതി തുടങ്ങി. മൂന്നാമത്തെ ആയപ്പോ പാർട്ടി ഇടപെട്ടത് നിർത്തി. അവരും മനസ്സിലായോ? സി എച്ച് എഴുതിയതാണ്, അതിന്റെ ചീപ്പെട്ടതാ സി എച്ച്. അപ്പൊ ഇങ്ങനെ അഹമ്മദികള് അന്ന് ഗാന്ധി അഹമ്മദികളോട് പറഞ്ഞിരുന്നു, പാകിസ്ഥാൻ വാദത്തെ നിങ്ങൾ അനുകൂലിക്കരുത്. അപ്പൊ ഒരു വിചാരം എന്താ, അവിടെ എത്തിയാൽ രാജ്യം ഉണ്ടായി കഴിഞ്ഞാൽ പിറ്റേന്ന് ഇവരുടെ പണി നിങ്ങൾ കാഫറാന്ന് പറയാം, നിങ്ങൾക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ല. അത് തന്നെ സംഭവിച്ചു 1953 കേട്ടോ. പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായ ലഹള അഹമ്മദി വിരുദ്ധ കലാപമുണ്ടായി 1953. 10,000 ആള് മരിച്ചു, കോടിക്കണക്കിന് സ്വത്ത് കത്തി എരിഞ്ഞുപോയി, എത്രയോ ആളുകള് ജയിലിലായി, എത്രയോ ആളുകള് അംഗഹീനരായി. എന്നിട്ട് ആ കേസിൽ കോടതി ശിക്ഷിച്ചത് പഞ്ചാബിലെ സൈനിക കോടതി ശിക്ഷിച്ച ആരെന്നറിയോ? അബ്ദുല്ലാ മൗദൂദിയാണ്. അദ്ദേഹത്തിന്റെ ഖാദിയാനി മസല എന്നുള്ള ലഘുലേഖയാണ് കലാപുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് അവരദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ തിരിച്ചു 1953. സൗദി അറേബ്യ അടക്കമുള്ള ആളിലൊക്കെ വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കി. അപ്പൊ 2 കൊല്ലം അല്ല ജീവരുന്ന് തടവായി വെച്ചു. 55 അദ്ദേഹത്തെ വിട്ടയച്ചു. അദ്ദേഹം മരിക്കുന്ന 79. ഞാൻ പറയുന്നത് ഒരാൾ അഹമ്മദിയാണ്, ഓക്കെ, അയാൾ അമുസ്ലിമാണ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ട്, വിചാരിച്ചോളൂ, നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്, പറഞ്ഞോളൂ. മുസ്ലിമാണ് എന്ന് പറയാനുള്ള അയാളുടെ അവകാശം നിങ്ങൾ വകവയ്ക്കണം, ഞാൻ വകവയ്ക്കണം. ഇതാണ് ഇപ്പൊ പാകിസ്ഥാനിൽ ഇല്ലാത്തത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, മതരാഷ്ട്രം എന്ന് പറഞ്ഞാൽ എന്താണ് പാകിസ്ഥാൻ നിങ്ങൾ അറിയോ? ഏറ്റവും അധികം കൊന്ന് തള്ളപ്പെടുന്ന ഒരു വിഭാഗം ഷിയാക്കളാ. ഷിയ എന്ന് പറയുന്നത് മുഹമ്മദ് അലി ജിന്നയുടെ സമുദായമാണ്. അവിടെ ന്യൂനപക്ഷമായിക്കൊണ്ടിരിക്കുന്നത് ഷിയാക്കളാണ്. അപ്പൊ മതരാഷ്ട്രം വന്ന അവിടെ എങ്ങനെ ഉണ്ടാവും എന്നറിയാം, അങ്ങോട്ട് നോക്കിയാൽ മതി. അവിടെ പാകിസ്ഥാനിൽ ഒരു കവി എന്നുള്ളൊരു കവിതയുണ്ട്, ഞാൻ അദ്ദേഹത്തിന്റെ പേര് മറന്നു. ഞങ്ങൾക്ക് വലിയ സന്തോഷമായി, നിങ്ങൾ ഞങ്ങളെ മാതിരി ആയി വരുന്നുണ്ടല്ലോ. കാരണം 47 ഒരു മതേതര രാഷ്ട്രം ഉണ്ടാക്കിയിട്ടാ ഇന്ത്യ നിലനിന്നത്. അവര് മതരാഷ്ട്രം ഉണ്ടാക്കി, അതിന്റെ മുഴുവൻ ദുരിതവും അവിടുത്തെ 98% വരുന്ന മുസ്ലിങ്ങൾ ഇന്ന് സഹിക്കുന്നു. 2% അവിടെ സിഖുകാരും ക്രിസ്ത്യാനികളും പാർസികളും ഒക്കെ ഉള്ളത്. 98% മുസ്ലിങ്ങളാ. ആരാ അവിടെ പള്ളി കത്തിക്കുന്നത്? ആരാണ് മഖബറ പൊളിക്കുന്നത്? ആരാണ് ജുമാക്ക് നിൽക്കുമ്പോൾ ബോംബിടുന്നത്? അവിടുന്ന് നരേന്ദ്രമോദി ആൾക്കാരും ഒന്നും ചെയ്യുന്നതല്ലോ, അതൊക്കെ അവിടുത്തെ മുസ്ലിങ്ങൾ തന്നെ ചെയ്യുന്നത് കേട്ടോ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, മതരാഷ്ട്രം എന്നൊരു സാധനം ഉണ്ടാക്കി 48 ഇവര് അല്ലെ ഇസ്രായേൽ. ഇപ്പോ ചെറിയൊരു കാര്യം, മട്ടാഞ്ചേരി നിന്ന് പോയ എത്രയോ ആയിരക്കണക്കിന് യഹൂദന്മാരുണ്ട്, അവരൊക്കെ മലയാളികളാണെന്നേ. അവർക്ക് ഈ 10-70 കൊല്ലം കൊണ്ട് മതിയായി. കാരണം അവരുടെ സംസ്കാരം, ഭാഷ, ഭക്ഷണം, രീതികൾ, സമ്പ്രദായങ്ങൾ, ഓർമ്മകൾ ഒക്കെ നശിച്ചു. അവര് അവിടെ ഇപ്പോ ട്രംപ് പുതിയ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു, അതായത് ജെറുസലേം അതിന്റെ ക്യാപിറ്റലായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ പറയാം, അപ്പൊ ഈ ഞാൻ പറഞ്ഞത്
കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ സാമുദായികമായിട്ടല്ല രാഷ്ട്രീയമായിട്ട് ആലോചിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് വേണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം വെറുപ്പിനെ നേരിടാൻ ഒരു വഴിയുള്ളൂ, അത് സ്നേഹമാണ് കേട്ടോ. അങ്ങനെയാണ് ഖുർആനിൽ പറഞ്ഞപ്പോ ഒക്കെ പറയാൻ പാടുന്ന് എനിക്കറിയില്ല. തിന്മയെ നന്മ കൊണ്ട് തോൽപ്പിക്കണം എന്നാണ് ഞാൻ അതിൽ വായിച്ചത്, ശരിയല്ല നിങ്ങൾ പറഞ്ഞാൽ മതി. തിന്മയെ നന്മ കൊണ്ട് തോൽപ്പിക്കണം എന്ന് പറയുന്ന ഒരു പുസ്തകമായിട്ട് നടക്കുക, നിശ്ചയമായും അള്ളാഹു ക്ഷമാശീലരുടെ കൂടെയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പുസ്തകമായിട്ട് നടക്കുക, എന്നിട്ട് ഈ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ഈ തരത്തില് അടിച്ചാൽ മതി, അത് ഏത് നേതാവിനാണ് ഏത് പ്രവാചകനാണ് ഏത് പാരമ്പര്യത്തിനാണ് അത് മേനിയാവുക. അവരങ്ങനെ പറഞ്ഞില്ല, അവരവിടുന്ന് പറഞ്ഞോട്ടെ. അവരിപ്പോ ഞാനൊരു സംഭാഷണം അവസാനിപ്പിക്കുകയാണ് എന്ന് വെച്ചാല് ശങ്കരാചാര്യോട് ചോദിച്ചു, എന്താ ഈ പ്രസംഗങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പൊ ശങ്കരൻ പറഞ്ഞത്, നീ നടക്കുന്ന വഴിയിലൊക്കെ കല്ലുമുള്ളുണ്ട്, അവിടെയൊക്കെ തോലിടാൻ നിനക്ക് സാധിക്കില്ല, എന്ത് ചെയ്യ, ഒരു ചെരുപ്പുണ്ടാക്കിയിടാം കേട്ടോ. നാട്ടിൽ നമ്മളതാ ചെയ്തത്, നിങ്ങളുടെ കാലിൽ ആ ചെരുപ്പുണ്ടോ നോക്കുക. അതായത് ഫാസിസത്തെ, അതായത് ഒരു എതിർപ്പ് ഒറ്റ കാര്യമാണ് ഇത്, വളരെ ലളിതമാണ്. എന്താന്ന് വിചാരിച്ചാല് ഇപ്പോ ഇന്ത്യയില് തെരഞ്ഞെടുപ്പുണ്ട്, 2019 തെരഞ്ഞെടുപ്പുണ്ട്. എന്റെ പൂർണ്ണ ബോധ്യം അത് ബി ജെ പി നമുക്ക് തറ പറ്റിക്കാൻ സാധിക്കുന്നു. കാരണം അവിടെയൊക്കെയുള്ള ആളുകൾ ഈ ഒരു തിരിച്ചറിവിലൂടെ വന്നു കഴിഞ്ഞാൽ, അതിപ്പോ തിരിച്ചറിയാത്ത ഒറ്റ ആള് എന്റെ അറിവിലും അനുഭവത്തിലും പ്രകാശ് കാരാട്ടാണ്. അല്ല നിങ്ങൾ കൈയടിക്കാൻ പറഞ്ഞല്ലോ. അല്ല എനിക്ക് തിരിഞ്ഞിട്ടേ ഇല്ല. എന്താ വെച്ചാൽ ഈ കേരളത്തിൽ വരുമ്പോ മലയാളം പറയാൻ അറിയാത്ത ആളാ, മലയാളിയാണല്ലോ. അല്ല വെറി ചെറിയൊരു കാര്യമല്ല ഇതൊന്നും, ഒരു തുണെടുക്കാൻ അറിയാത്ത ആളാ, അപ്പോഴും അദ്ദേഹത്തിന് പാൻ്റ് ഇട്ടിട്ട്, ഇപ്പൊ ഒരു തണുപ്പുരായത്ത് പോയാലും പാൻ്റ് ഇട്ടിട്ട് വരും. ഇപ്പോ തണുപ്പും ചൂടും സഹിക്കാൻ വയ്യ ഡൽഹിയിൽ, ഇപ്പൊ ഈ യൂറോപ്പിലൊക്കെ ജനിക്കുകയും വളരുകയും പഠിക്കുകയും ഒക്കെ ചെയ്ത ആളാ ശശി തരൂര്, അതേ ഇവിടെ ഒന്ന് മലയാളത്തിൽ പറയും, അതേ അവിടെ ജോലി ചെയ്തിരുന്നത്. ഈ ഡൽഹിയിൽ എത്ര ലക്ഷം മലയാളി ഉണ്ടെന്നേ, ഞാൻ ഒരു ചെറിയ കാര്യം പറഞ്ഞു. ഒരു തരത്തിലുള്ള യാഥാർത്ഥ്യ ബോധവും അദ്ദേഹത്തിനില്ല എന്ന് കാണിക്കുക. അപ്പൊ 4 വട്ടമാണ് അദ്ദേഹം ബി ജെ പി ഫാസിസ്റ്റ് അല്ല എന്ന് പറഞ്ഞത്, 4 വട്ടം. അത് അദ്ദേഹം ഇവിടുത്തെ സി പി എമ്മിന്റെ സമുന്നതായ നേതാവാണ് അദ്ദേഹം. നിങ്ങൾക്ക് ഓർമ്മയുള്ള മാതിരി ഈ അടുത്ത കാലം വരെ അതിന്റെ നാഷണൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. ഇപ്പോ എങ്ങനെയാണ് നമ്മൾ ഫാസിസത്തെ ഫൈറ്റ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുമ്പോൾ ഫാസിസം എന്നൊരു അംശം അതിനകത്ത് ഇല്ല എന്ന് പറയുന്ന ആൾ അവരുടെ കൂടുതൽ ഒരാളുമല്ല, ഇപ്പുറത്ത് ഇടതുപക്ഷത്തിന്റെ നേതാവ് കാരാട്ടാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം വന്ന് ഞാൻ ഉദാഹരണം പറയാം. അപ്പൊ അതിനൊരു ചർച്ചയ്ക്ക് എന്നെയും വിളിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എനിക്ക് തലപ്പരാന്തെടുത്തുപോയി. അതായത് അമ്പല കമ്മിറ്റിയിലൊക്കെ കയറി കൂടിയിട്ട് ആർ എസ് എസ്കാര് ഫാസിസ്റ്റുകള് ഈ നാട് കുടിച്ചുറാക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആളുകൾ അമ്പല കമ്മിറ്റിയിലൊക്കെ കയറുക. അപ്പൊ ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, ഈ അമ്പല കമ്മിറ്റി ഗോപൂജ നടപ്പാക്കണമെന്നും ഗോവധം നിരോധിക്കണമെന്നും പ്രമേയം പാസാക്കി എന്ത് കേട്ട് വരുന്നു ഈ സഖാക്കള്? ഇവര് പാകിസ്ഥാനിൽ പോയി എങ്ങനെ പാകിസ്ഥാൻ വാദത്തെ അനുകൂലിച്ച് അവിടെ ചെന്ന് പാകിസ്ഥാൻ ആദ്യം ചെയ്തത്, അവര് രാജ്യമുണ്ടായി 5 കൊല്ലം കഴിഞ്ഞ 52 കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചു. അതാ അവർക്ക് അനുഭവമുള്ളതാ. അവിടെ ഇപ്പോ മലയാളിയായ വി എം കുട്ടി, അദ്ദേഹം എന്റെ ഒരു അടുത്ത സുഹൃത്താണ്, ഇപ്പോഴും അദ്ദേഹം അവിടെ ഉണ്ട്. അദ്ദേഹം ഒരു സമാധാന പ്രവർത്തകനാണ്, അദ്ദേഹം കമ്മ്യൂണിസ്റ്റാണ്, അദ്ദേഹം നിരീശ്വരവാദിയാണ്, ഒന്നും കാര്യമില്ല, കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല അവിടെ. അപ്പോ ഞാൻ എന്റെ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്, ഈ തരത്തില് നമ്മള് ഫാസിസ്റ്റ് അല്ലാതെ ആയാൽ മാത്രമേ നമുക്ക് ഫാസിസ്റ്റ് ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഫാസിസ്റ്റ് ആയിക്കൊണ്ട് നമുക്ക് ഫാസിസ്റ്റ് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ ഇസ്ലാമിന്റെ പേരിലോ ഹിന്ദുമതത്തിന്റെ പേരിലോ ക്രിസ്തുമതത്തിന്റെ പേരിലോ എന്തിന്റെ പേരിൽ മതരാഷ്ട്രവാദം പറഞ്ഞാലും മതമൗലികവാദം പറഞ്ഞാലും മതതീവ്രവാദം പറഞ്ഞാലും ഒക്കെ ഫലം ഒന്നാണ്, അത് ന്യൂനപക്ഷമാണ് ഭൂരിപക്ഷമാണെന്നുള്ള വ്യത്യാസം ഞാൻ അംഗീകരിക്കുന്നില്ല. അതൊക്കെ ഇപ്പൊ വളരെ ലളിതമാണ്. 10 ആളാണ് ബോംബെ അറ്റാക്കിൽ അന്ന് 120 കോടിയുള്ള ഈ ജനങ്ങളെ ഇന്ത്യക്കാരെ മുഴുവൻ വേർപ്പിച്ചത്, വെറും 10 ആള്. ആ ഡബ്ല്യു ടി സി തകർത്ത് 10-21 ആളാണ്. അമേരിക്ക എന്നുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന സായുധ ശക്തിയോട് പോരാടാൻ ബുദ്ധി ഉണ്ടെങ്കിൽ ഒരാൾ മതി, അരയാൾ മതി. ഞങ്ങളുടെ അടുത്ത് ചോദിക്കും, കടിക്കുന്ന നായക എന്തിനാ തല, 2 പല്ല് ഒരു കടിക്കുന്ന നായയാണോ, പിന്നെ തലയൊന്നും വേണ്ട, 2 പല്ലുണ്ടായാൽ കടിക്കാം. അപ്പോ അതുകൊണ്ട് ഈ രാഷ്ട്രീയത്തെ തിരിച്ചറിയാനും അതിൽ നമ്മുടെ റോൾ എന്താണ് എന്ന് തിരിച്ചറിയാനും, പിന്നെ എപ്പോഴും അത് യുദ്ധത്തിന്റെ വഴിയല്ല, അത് സമാധാനത്തിന്റെ വഴിയാണ്. ഹിംസയുടെ വഴിയല്ല, അത് അഹിംസയുടെ വഴിയാണ്. പോരാട്ടത്തിന്റെ വഴിയല്ല, സംഭാഷണത്തിന്റെ വഴിയാണ്. ഗാന്ധി എപ്പോഴും പറയും, ഡോണ്ട് ഫൈറ്റ് യു ടോക്ക് എന്ന് പറയും.
നിങ്ങളിങ്ങനെ പോരാടല്ലേ സംസാരിക്കും. അപ്പോ സംസാരിച്ച തീരോ കാര്യങ്ങള്, യുദ്ധം ചെയ്താലും ഒരു പ്രശ്നം തീരൂല. നിങ്ങൾ ലോക ചരിത്രത്തിൽ ഏത് ഏടെടുത്ത് നോക്കിയാലും അറിയാം. അതുകൊണ്ട് ഗാന്ധി പറഞ്ഞിരുന്നു, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റിയ ഒരായുധം ഉണ്ടെങ്കിൽ അതെടുക്കാൻ ഞാൻ പറഞ്ഞേനെ. അങ്ങനെ ഒരു ആയുധമില്ല, പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന ഒരായുധമില്ല, അത് സമാധാനം കൊണ്ട് മാത്രമാണ് അത് നേടുക. ഞാൻ ആവർത്തിക്കുകയാണ്, നമ്മൾ തല വെട്ടി അധികാരം കൈമാറുന്ന കൂട്ടരല്ല, നമ്മൾ ജനാധിപത്യ വിശ്വാസികളാണ്. നമ്മൾ തല എണ്ണി കാര്യങ്ങൾ തീരുമാനിക്കും, അതിൻ്റെ ഒരു സമാധാനം നിങ്ങൾക്കുണ്ടാവട്ടെ. പിന്നെ വേറെ ഒരു കാര്യമുള്ളത്, നമ്മുടെ ഫാസത്തിൻ്റെ ഒരു രീതി സ്ത്രീവിരുദ്ധമാണെന്നുള്ളതാണ്. സ്ത്രീകളെ പറ്റി നമുക്കൊരു വലിയൊരു അഭിപ്രായം ഉണ്ടാവില്ല, അത് ഇവിടുത്തെ എല്ലാ പാരമ്പര്യത്തിലുള്ളതാണ്. ഇപ്പോ ഈ സ്റ്റേജിൽ നിങ്ങൾ എത്ര സ്ത്രീകളെ കാണുന്നുണ്ട്? ഈ സഭയിൽ അവിടെ രണ്ടോ മൂന്നോ മാധ്യമപ്രവർത്തകർ, രണ്ടോ മൂന്നോ പെൺകുട്ടികളുണ്ട്. അപ്പൊ അതുകൊണ്ട് യൂത്ത് ലീഗിന്റെ പരിപാടിയില്ലേ, ഷാജി ഉണ്ട്, ഫിറോസ് ഉണ്ട്, സുബൈർ ഉണ്ട്, മനോഹർ തങ്ങളുണ്ട്. അപ്പോ നിങ്ങൾ ഇതിനൊരു വനിതാ വിങ് ഉണ്ടാക്കുന്നതിനെ പറ്റി ആലോചിക്കണമെന്ന് നിങ്ങളുടെ ശത്രുവായ ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഗാന്ധി 47 പറഞ്ഞത്, ഇന്ത്യയിലെ ഏത് നഗരത്തിലും ഏത് ഗ്രാമത്തിലും ഏത് സമയത്തും ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് നടന്നു പോകാവുന്ന അവസ്ഥയുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യ സ്വതന്ത്രമായി എന്ന് ഞാൻ പറയുകയുള്ളൂ എന്ന്. ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ, ഞാൻ ഇവിടെ ചരിത്രത്തിൽ വായിച്ച, യുദ്ധത്തിന് പോകുമ്പോൾ പത്നി ആയിഷ ബിബിയെ കൂടെ കൊണ്ടുപോകുന്ന ഒരു പ്രവാചകന്റെ അനുയായിയാണ് നിങ്ങൾ. യുദ്ധത്തിന് പോകുമ്പോൾ, യുദ്ധത്തിന് പോകുമ്പോൾ, എന്നിട്ടാണ് യൂത്ത് ലീഗിന്റെ മീറ്റിങ്ങിന് വരാത്തത്. നന്ദി, നമസ്കാരം.